കത്തോലിക്ക സഭയിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള വിശുദ്ധൻ ആരെന്ന് ചോദിച്ചാൽ സംശയം വേണ്ട, പാദുവായിലെ വിശുദ്ധ അന്തോണീസ് തന്നെ. നഷ്ടവസ്തുക്കളെ വീണ്ടെടുക്കാൻ ആ വിശുദ്ധന് സവിശേഷ സിദ്ധിയുണ്ട്. തന്റെ ഇഹലോക ജീവിതകാലത്ത് കർത്താവ് ആവശ്യപ്പെട്ടതൊന്നും അന്തോണീസ് നിരസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൻ ചോദിക്കുന്നതൊന്നും ദൈവത്തിന് നിരസിക്കാനാവുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. തന്റെ ജീവിതകാലത്ത് അന്തോണീസ് വിശേഷപ്പെട്ട ഒരു ആനുകൂല്യവും ആവശ്യപ്പെട്ടിട്ടില്ല. തന്നോട് അധികാരികൾ ആവശ്യപ്പെട്ടതിന് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുമില്ല. ഇന്നത്തെ സുവിശേഷത്തിന് ഇതുമായി ഗാഢബന്ധമുണ്ട്. ദൈവത്തിരുമുൻപിൽ നമ്മൾ എടുക്കുന്ന ദൃഢനിശ്ചയങ്ങൾ ശരിക്കും ഏത് അരൂപിയിലാണ്, അവ നമ്മൾ എത്രമാത്രം പാലിക്കുന്നുവെന്നും. ചില സ്ഥലങ്ങളിൽ വിശുദ്ധ അന്തോണീസിന്റെ രൂപം തലകീഴായി മണ്ണിൽ കുഴിച്ചിടും, അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ വെള്ളത്തിൽ മുക്കിവെച്ച് ഇടയ്ക്കിടയ്ക്ക് കുലുക്കിക്കൊണ്ടിരിക്കും, ഒരുതരം മർദ്ദനമുറ പോലെ. നേരെ ചൊവ്വേ ചോദിച്ചാൽ തന്നെ കാര്യങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ അതിതൽപരനാണ് വിശുദ്ധ അന്തോണീസ്. പക്ഷെ ചിലർക്ക് അത്യാവശ്യം കലശലാകുമ്പോൾ പുണ്യവാനെ തന്നെ പിടിച്ചുകുലുക്കി മടക്കിപ്പൂട്ടി ചെയ്തു തന്നിട്ട് പോയാൽ മതിയെന്ന നിലപാടാണ്. ഇങ്ങനെയുള്ള അസഹിഷ്ണുതയും അമിതാവേശവും നാം ഇന്നലെ ധ്യാനിച്ചിരുന്നു. പണ്ടുകാലത്ത് ക്രിസ്ത്യാനികൾ ആചാരപൂർവവും ഇക്കാലത്ത് ഉപചാരപൂർവവും അനുവർത്തിച്ചു വരുന്നൊരു കാര്യമാണ് സോർത്തസ് സാങ്തോറും, പുണ്യവാന്മാരുടെ നറുക്കെടുപ്പ്, ലോർഡ്സ് ഓഫ് ദി സെയിൻസ്. സംഭവം ഇത്രയുള്ളൂ: ദൈവിക നിശ്ചയം അറിയാൻ കണ്ണും പൂട്ടി വിശുദ്ധഗ്രന്ഥം തുറക്കുക, കണ്ണുടക്കുന്ന ഒരു വചനഭാഗം തഞ്ചത്തിൽ വായിക്കുക. ഇന്ന് സുവിശേഷപ്പെട്ടി ഉപയോഗിക്കുന്നത് പോലെ തന്നെ പഴയ നിയമത്തിൽ ഉറിയും തുമ്മിയും എന്ന പകിടകൾ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് യഹൂദ പുരോഹിതർ ദൈവനിശ്ചയം ഗണിച്ചിരുന്നു. തീർച്ചയായും സുവിശേഷപ്പെട്ടി ഉപയോഗിക്കുന്നതോ തിരുവചനം തുറന്നു വായിക്കുന്നതോ വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇതിനെ ഒരുതരം കവടി നിരത്തും പകിടകളിയുമായി കണ്ടാൽ ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന സത്യം എന്തെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുപ്പിച്ച് കണ്ടെടുപ്പിച്ച് അവസാനം നമുക്ക് കൈമോശം വന്ന സുഹൃതങ്ങളും സത്യവും എപ്പോഴാണ് വീണ്ടെടുക്കുന്നത്? പുണ്യവാനോട് ആ വരമല്ലായിരുന്നോ ആദ്യം ചോദിക്കേണ്ടത്? കർത്താവാണ് എൻ്റെ ഓഹരിയും ഭാഗദൈവവും എന്ന് ഉദ്ഘോഷിക്കുന്ന സങ്കീർത്തനം 16 ഇന്നും. ഓഹരിക്ക് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗോറാൽ, അത് നറുക്കിടാനുള്ള പകിടയോ ചെറുകല്ലോ ആണ്. പക്ഷെ നറുക്കിട്ടും പകിട കളിച്ചുമല്ല സങ്കീർത്തകൻ ദൈവത്തെ തേടിയത്. ദൈവം അവൻ്റെ ജീവിതത്തിൻ്റെ പകിടയായി മാറി, അതായത് അവൻ്റെ ജീവിതത്തെ നിർണയിക്കുന്ന, അളക്കുന്ന, വെളിവാക്കുന്ന സൂത്രവാക്യം, ജീവിത നിയോഗങ്ങളുടെ അറവാതിൽ തുറക്കുന്ന താക്കോൽ. ചുറ്റും തിങ്ങുന്ന അസംഖ്യം ദേവന്മാരുടെ വെള്ളിത്തിളക്കത്തിനിടയിലും ദൈവം മാത്രമാണ് കർത്താവെന്ന് പറഞ്ഞുകൊണ്ട് അവനിൽ ആശ്രയിക്കുന്നവർക്കാണ് കർത്താവ് ഓഹരിയും ഭാഗധേയവുമായി മാറുന്നത്. നറുക്കിടുന്നതിന് കാസ്റ്റിംഗ് ലോട്ട്സ് എന്നാണല്ലോ ഇംഗ്ലീഷിൽ പറയുന്നത്. ഈ വാക്കിനോട് ബന്ധമില്ലെങ്കിലും സ്വരസാമ്യമുള്ള ലോട്ട് എന്ന പേര് ഓർക്കുന്നു. ഇംഗ്ലീഷിൽ ഒരേ വാക്കും ഒരേ ഉച്ചാരണവുമാണ് അവർക്ക്. ലോത്ത്, അബ്രഹാം അവന് ഭൂമി തിരഞ്ഞെടുക്കാനുള്ള ആദ്യ അവകാശം നൽകി. അവൻ അവന്റെ കണ്ണിനും മനസ്സിനും ഇണങ്ങിയ ദേശം തിരഞ്ഞെടുത്തു. അത് അവന് നാശകരമായി മാറി. നമ്മുടെ നിലപാടുകൾ തിരഞ്ഞെടുപ്പുകളിലേക്ക് നീങ്ങുമ്പോൾ അതിന് പരിണതഫലവും ഉണ്ടെന്ന് മറന്നുകൂടാ. വിശുദ്ധ അന്തോണിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ മുൻപിൽ അവനെടുത്ത തീരുമാനങ്ങൾ ആവേശം പൂണ്ട എടുത്തുചാട്ടമല്ലായിരുന്നു. മൊറോക്കയിൽ രക്തസാക്ഷിത്വം വരിച്ച ആദ്യ ഫ്രാൻസിസ്കൻ രക്തസാക്ഷികളായ വിശുദ്ധ ബെറാർദിന്റെയും സഹചരന്മാരുടെയും മരണവാർത്ത കേൾക്കുമ്പോൾ അവർക്ക് കപ്പലേറുന്നതിന് മുൻപ് താൻ ഊണ് വിളമ്പിയ കാര്യം അഗസ്റ്റീനിയൻ സന്യാസിയായിരുന്ന ഫെർണാൻഡോ ഓർത്തു. ആ സ്ഫുലിംഗം അവനിൽ രക്തസാക്ഷിത്വത്തിനുള്ള ആഗ്രഹം ജനിപ്പിച്ചു. അതിനായി ഫ്രാൻസിസ്കൻ സാഹോദര്യത്തിൽ പ്രവേശിച്ചു, പാദുവായിലെ അന്തോണിയായി. എന്നാൽ ദൈവനിശ്ചയം അവന് കാത്തുവച്ചിരുന്നത് രക്തസാക്ഷിത്വമല്ലായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവഹിതത്തിന് കീഴ്വഴങ്ങാൻ അവൻ ഒട്ടും മടിച്ചില്ല. അതുല്യ ദൈവശാസ്ത്ര പ്രതിഭയായിരുന്നു അവൻ. തന്റെ സഹോദരന്മാർക്ക് ദൈവശാസ്ത്രം പഠിപ്പിച്ചോട്ടെ എന്ന് പിതാവായ ഫ്രാൻസിസ് അസീസിയോട് അവൻ അനുവാദം ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ഇങ്ങനെയായിരുന്നു: എന്റെ സഹോദരനും മെത്രാനുമായ അന്തോണി, നിന്റെ പ്രാർത്ഥനയും അഭിഷേകവും കൈമോശം വരുത്താതെ നീ അറിവ് പകർന്നുകൊടുത്തുകൊള്ളുക. ഒരു സന്യാസ പിതാവ് തന്റെ എളിയ സഹോദരനെ മെത്രാൻ എന്ന് വിളിക്കുകയോ? പിൽക്കാലത്ത് ലോകം ഏറ്റുവിളിച്ച കാര്യം അന്ന് ഫ്രാൻസിസ് പ്രവചനാത്മകമായി പറഞ്ഞു എന്നേയുള്ളൂ. വചനം വിളമ്പുക എന്നതാണ് മെത്രാന്റെ പ്രാഥമിക ധർമ്മം. സമുന്നതനായ വചനപ്രഘോഷകനായ അന്തോണി സ്ഥാനം കൊണ്ട് മെത്രാനല്ലെങ്കിലും കർമ്മം കൊണ്ട് മെത്രാനായി. ഡോക്ടർ ഇവാഞ്ചലിക്കൂസ്, സുവിശേഷത്തിന്റെ വേദപാരംഗതൻ എന്ന് അവന് തിരുസഭ വാഴ്ത്തി. സുവിശേഷ മനുഷ്യൻ എന്നാണ് 12 പിയൂസ് മാർപ്പാപ്പയും ജോൺ പോൾ 2 മാർപ്പാപ്പയും അന്തോണിയെ വിളിച്ചത്. സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ധാർമ്മിക തീരുമാനങ്ങളിലെല്ലാം ക്രിസ്തുവും സുവിശേഷവും ഒരു അവലംബമായി, റഫറൻസ് പോയിന്റായി അവൻ പുൽകി. അനുദിന ജീവിതത്തിന്റെ നിയമാവലിയായിരുന്നു അവന് സുവിശേഷം. വാക്കിൽ പൊതിഞ്ഞുവെക്കാനുള്ളതോ ഇടയ്ക്കിടെ പകിടകിലുക്കാനുള്ളതോ ആയിരുന്നില്ല. തന്റെ ഒരു പ്രസംഗത്തിൽ അവൻ പറയുന്നു,
നിന്നെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തി ഞങ്ങൾ ദരിദ്രരായി. എങ്കിലും നീ സമ്പന്നനാണ്, ഞങ്ങളെ സമ്പന്നനാക്കാൻ കഴിയുന്നവനും. സൃഷ്ടി സൃഷ്ടാവിനെയും മക്കൾ പിതാവിനെയും മാതാവിനെയും പശിയുള്ളവൻ അന്നത്തെയും രോഗി വൈദ്യനെയും പരിക്ഷീണൻ കിടക്കയെയും പ്രവാസി ജന്മഭൂവിനെയും തേടും പോലെ ഞങ്ങൾ നിന്നെ തേടുന്നു. ഇന്ന് ഏലീഷ ചെയ്യുന്നതുപോലെ തന്നെ ദൈവം അവനെ തിരഞ്ഞെടുത്തു. ഏലിയായിലൂടെ ഏലീഷ ദൈവത്തെയും തിരഞ്ഞെടുത്തു. നമ്മളിൽ പലരും പരാജയപ്പെടുന്നത് ആ രണ്ടാം ഭാഗത്താണ്. അവൻ തൻ്റെ ഉഴുവുകാളകളെ കൊന്ന് കലപ്പ വെട്ടി നുറുക്കി അടുപ്പുകൂട്ടി വേവിച്ചു, എല്ലാവർക്കും വീതിച്ചു നൽകി. സുവിശേഷത്തിൽ ഈശോയെ സമീപിച്ച പലരും എല്ലാം നഷ്ടപ്പെടുമെന്നറിഞ്ഞ് അവനെ പിന്തുടരുവാൻ മടിച്ചു. കലപ്പയിൽ കൈവച്ച് തിരിഞ്ഞു നോക്കുന്നവർ ഇന്ന് ഏലീഷ കലപ്പ തന്നെ കത്തിച്ചു കളയുകയാണ്. ദൈവവഴിയിൽ ഇനി ഒരു തിരിച്ചു നടത്തം പോയിട്ട് ഒരു തിരിഞ്ഞു നോട്ടം പോലുമില്ല. ഏലീഷ അപ്പനോടും അമ്മയോടും യാത്ര പറഞ്ഞിട്ട് വരാമെന്ന് പറയുമ്പോൾ ഏലിയ നൽകുന്ന സൂക്ഷ്മമായൊരു താക്കീതുണ്ട്, നിന്നോട് ഞാൻ ചെയ്ത കാര്യം മറക്കരുത്. ഇന്ന് ഈശോ ശബ്ദങ്ങളെയും സത്യപ്രതിജ്ഞകളെയും കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇത് തന്നെയാണ് സൂക്ഷ്മമായി പറയുന്നതും. സത്യത്തെ സത്യമായി തന്നെ സ്വീകരിക്കണം, അതിൻ്റെ ഉള്ളിൽ വെള്ളം ചേർക്കരുത്. അമത്രേസിയൊക്കെ പറയുമ്പോൾ തോദാ ഇനാദ, ഒന്നുകിലെല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല. ഇന്നലെ നാം പരിചയപ്പെട്ട കാർഡിനൽ റോബർട്ട് സാറായും നിക്കോളാസ് ഡിയറ്റും എഴുതിയ തുടർ പുസ്തകമാണ് ഗോഡ് ഓർ നത്തിങ്, സമകാലിക ലോകത്ത് ക്രിസ്തീയ പ്രബോധനം എങ്ങനെ കലർപ്പില്ലാതെ പകർന്നു കൊടുക്കാമെന്ന ചിന്തകൾ. ഉവ് അല്ലെങ്കിൽ അല്ല എന്നല്ലാതെ ഇടയ്ക്കുള്ള ഉത്തരങ്ങളില്ല സത്യത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് ഇന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയർമാരെ കുറിച്ചുള്ള വചനമാണിത് എന്ന് ഫലിത രൂപേണ പറയാറുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെല്ലാം ഉവ് അല്ല എന്നതിനെ സൂചിപ്പിക്കുന്ന ഓൺ ഓഫ് അവസ്ഥകളെ ആസ്പദമാക്കിയാണ്. ഒട്ടും ചേരാത്ത രണ്ട് ധ്രുവങ്ങൾ, ദ്വന്ദ്വങ്ങൾ, ബൈനറീസ് എന്നൊക്കെ പറയും. സാധാരണ ഭാഷയിൽ കറുപ്പ് വെളുപ്പ്, നന്മ തിന്മയെന്നൊക്കെ ഭിന്ന ധ്രുവങ്ങളെ നാം പറയാറുണ്ടല്ലോ. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ കാര്യങ്ങളെ കിറു കൃത്യമായി വേർതിരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. കറുപ്പും വെളുപ്പുമല്ല, രണ്ടും ചേർന്ന ചാരനിറമാണ് പലതിനും. സത്യത്തിനും ഇങ്ങനെ ചാരനിറമാണ് ഗ്രേ ഏരിയ എന്ന് ചിലർ പറയാറുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ശരി തെറ്റുകൾ തിരഞ്ഞെടുക്കുക എന്നും പറയാറുണ്ട്. ഇപ്പോഴാണെങ്കിൽ സത്യം, ട്രൂത്തിന് വലിയ വിലയില്ല, പോസ്റ്റ് ട്രൂത്തിനാണ് വില. ആൾക്കൂട്ടം ആൾബലം ഉപയോഗിച്ച് വൈകാരികമായി സ്ഥാപിക്കുന്നത് സത്യമായി മാറുന്നു. യാഥാർത്ഥ്യങ്ങളെ ആർക്കും വേണ്ട. ചാനലിലെ അന്തിചർച്ചകളും യൂട്യൂബ് പ്രപഞ്ചവും ഇങ്ങനെ സ്വകാര്യ സത്യങ്ങളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. സത്യത്തിന് എന്നാൽ ചാരനിറമല്ല കേട്ടോ. ചാരനിറമെല്ലാം വെളുപ്പും കറുപ്പുമായി വേർപിരിക്കാനാകും. ആ വേർതിരിവാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഓരോ നിമിഷവും നമ്മുടെ മുൻപിൽ ചാരനിറം ചാർത്തപ്പെടുന്നു. നാം അതിൽ നിന്ന് വെളുപ്പിനെ കൊണ്ട് കറുപ്പിനെ തള്ളുമോ? അതോ അതൊരു പ്രക്രിയയാണ്, ശുദ്ധീകരണ പ്രക്രിയ. അതുകൊണ്ട് നമ്മളുടെ അനുദിന തിരഞ്ഞെടുപ്പുകൾ കറുപ്പിലേക്കാണോ വെളുപ്പിലേക്കാണോ ചുവടുവയ്ക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. ഈശോ അതുതന്നെയാണ് പറയുന്നത്. വില കുറഞ്ഞ ശബ്ദങ്ങളോ വീമ്പു വാക്കുകളോ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണയോ അല്ല വിശ്വാസ ജീവിതം. അതൊരു അടിസ്ഥാനപരമായ തിരഞ്ഞെടുപ്പാണ്. നന്മയും തിന്മയും, ജീവനും മരണവും. പക്ഷേ അത് കൂട്ടിക്കുഴച്ചായിരിക്കും ജീവിതം നമ്മുടെ മുൻപിൽ ഇട്ടുതരുന്നത്. ക്ഷമാപൂർവം നമ്മൾ കലർപ്പില്ലാതെ അവ പെറുക്കിക്കൂട്ടണം. നറുക്കിടാൻ വേണ്ടി വൈക്കോൽ കെട്ടിൽ നിന്ന് വൈക്കോൽ വലിച്ചെടുക്കുന്ന ഒരു രീതിയുണ്ട്, ഡ്രോയിങ് സ്ട്രോസ്. ഏറ്റവും നീളം കുറഞ്ഞ വൈക്കോലുള്ളവൻ വിജയിക്കും. ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ വലിച്ചുകൂട്ടിയ വൈക്കോലുകൾ ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് അടുക്കാൻ തുടങ്ങുന്നു. അങ്ങനെ തൂക്കം കൂടിക്കൂടി വരുന്നു ഒട്ടകപ്പുറത്ത്. അവസാനം ഒരു വൈക്കോൽ കഷ്ണം വെച്ചപ്പോൾ ഭാരം താങ്ങാനാവാതെ ഒട്ടകത്തിന് നടുവൊടിഞ്ഞു. നമ്മൾ പറയുമോ, ആ ഒരൊറ്റ വൈക്കോൽ തുണ്ടാണ് അതിൻ്റെ നടുവൊടിച്ചതെന്ന്. അതിനെ ബലപ്പെടുത്തിയ ബാക്കി എല്ലാ വൈക്കോൽ കഷ്ണങ്ങളെയും അതിൽ പങ്കുകാരാക്കണമല്ലോ. അതുപോലെ തന്നെ ഏത് വൈക്കോൽ വലിക്കുമ്പോഴും അത് അവസാനത്തെ വൈക്കോലിനോട് താരതമ്യം ചെയ്യണം. ഇസയാസ് 49:2 പിഞ്ചെന്ന് അന്തോണി പ്രാർത്ഥിച്ചതുപോലെ, അവിടെ നിന്റെ നാവിനെ ഒരു വാൾ പോലെയാക്കണമേ, അസ്ത്രം പോലെയും. കുറിക്കുകൊള്ളുന്ന സത്യമുതിരുന്ന അഴുകാത്ത ഒരു നാവ് അല്ല, ഇന്ന് സങ്കീർത്തനം പറയും പോലെ അഴുകാത്ത ഒരു ജീവിതം തന്നെ.